ഹലോ ഫ്രണ്ട്സ്, കാഞ്ഞിരപ്പള്ളി എലൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC, UPSC, RRB, UGC, NET തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറാകുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഉപയോഗപ്രദമായി തോന്നുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വിമൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി 2016 ഏതാനും ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിരുന്നു. അതിലെ മറ്റു ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു അതിൽ വന്ന തെറ്റുതിരുത്താനുള്ള ഒരു പാർട്ടിലെ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് റോങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡു യു തിങ്ക് ഹീ ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സർ ഡേ ബൈ ഡേ? ഡു യു തിങ്ക് ഹീ ഈസ് ഗെറ്റിംഗ് മോർ വേഴ്സർ ഡേ ബൈ ഡേ? ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ ലളിതമായ ഒരു ചോദ്യമാണിത്. നിങ്ങൾക്കറിയാൻ പറ്റും അതിനകത്ത് തെറ്റെന്താണെന്നുള്ളത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഡു യു തിങ്ക് എന്നുള്ളതാണോ തെറ്റ്? ഹീസ് ഗെറ്റിംഗ് ആണോ? മോർ വേഴ്സർ ആണോ? ഡേ ബൈ ഡേ ആണോ? ഡു യു തിങ്ക് ഓപ്ഷൻ എ, ഹീസ് ഗെറ്റിംഗ് ഓപ്ഷൻ ബി, മോർ വേഴ്സർ ഓപ്ഷൻ സി, ഡേ ബൈ ഡേ ഓപ്ഷൻ ഡി. നമുക്ക് എല്ലാവർക്കും അറിയാം മോർ വേഴ്സർ എന്നുള്ളൊരു പ്രയോഗമില്ല. ബാഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മോശമായ, ചീത്തയായ എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വേഴ്സാണ്, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വേഴ്സ്റ്റ് ആണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് എന്നാണ് അതിൻ്റെ രീതി. മോർ വേഴ്സർ എന്നൊരിക്കലും പറയില്ല. മോർ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയും, മോർ പോപ്പുലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മോസ്റ്റ് പോപ്പുലർ എന്ന് പറയും, മോർ ഫിറോഷ്യസ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും മോർ വേഴ്സർ എന്ന് പറയില്ല. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, ഇത് രണ്ട് ഇറഗുലർ അഡ്ജക്റ്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാത്തിനകത്തും നമ്മൾ ERO, EST വർത്താൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കിട്ടും. ഇപ്പം ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്, ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ആ രീതിയിൽ ബാഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ബാഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി വേഴ്സും സൂപ്പർലേറ്റീവ് ഡിഗ്രി വേഴ്സ്റ്റും ആണ്. അപ്പോൾ ഇതിനകത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. മോർ വേഴ്സർ എന്നുള്ളത് തെറ്റാണ്, തെറ്റായ പ്രയോഗം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദ ബീച്ച്. ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി ടു. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ, യൂറോപ്യൻ എന്ന വാക്കിൻ്റെ മുമ്പിൽ ഏത് ആർട്ടിക്കിളാണ് ചേർക്കേണ്ടതെന്നാണ് ഇതിനകത്ത് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം യൂറോപ്യൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം ഇ ആണ്, അതൊരു വവ്വലാണ്. പക്ഷെ വവ്വലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വവ്വൽ സൗണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആൻ ചേർക്കാൻ പറ്റൂ. യൂറോപ്യൻ എന്നുള്ള അവിടെ സൗണ്ട് വരുന്നത് വൈ എന്നുള്ള അക്ഷരത്തിൻ്റെ ഇ എന്ന് പറയുന്നൊരു സൗണ്ടാണ് വന്നത്. അപ്പോൾ അതൊരു കോൺസണൻ്റാണ് ആ സൗണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വവ്വൽ അക്ഷരം വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആനെടുക്കാൻ പറ്റില്ല. എ ആണ് അവിടുത്തെ ശരിയായ ആൻസർ. ഓപ്ഷൻ സി എ ആണ് ശരിയായ ഉത്തരം. കാരണം ആദ്യ ശബ്ദം കോൺസണൻ്റ് ആയിരുന്നു. യെസ്റ്റർഡേ ഐ മെറ്റ് എ യൂറോപ്യൻ അറ്റ് ദ ബീച്ച് ആണ്. ഇനി നമുക്ക് 2016 നടന്ന അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ലോട്ടറി ഓഫീസർ തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള നിയമനത്തിൻ്റെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു പരീക്ഷയുടെ 10 നമുക്ക് വർക്കൗട്ട് ചെയ്യാം. PSC ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ നിന്നും അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ലോട്ടറി ഓഫീസർ അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ടൻ്റ് ആയിട്ട് നേരിട്ട് നിയമനമുണ്ട്. ഈ നിയമനത്തിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി നിലവാരത്തിൽ എഴുതുന്ന എല്ലാ പരീക്ഷകൾക്കും
ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ഓപ്ഷൻ എ ഹാസ്, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി ഷാൽ. ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ഓപ്ഷൻ എ ഹാസ്, ഓപ്ഷൻ ബി ഹാവ്, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി ഷാൽ. ദ പോലീസ് എന്നുള്ളതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്, പ്ലൂറൽ സെൻസിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ആൻസർ ഹാവ് ആണ്. ഹാസ്, ഹാവ്, വില്ല്, ഷാല്, ഇതാണ് നാല് ഓപ്ഷൻ. അതിൽ ദ പോലീസ് ഹാവ് നോ ഐഡിയ, പോലീസിന് പ്രത്യേക ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നാണ്. ഹാവ് നോ ഐഡിയ. അവിടെ ദ പോലീസ് എന്നുള്ളത് ആ പോലീസ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ദ പോലീസ്മാൻ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് സിംഗുലറായിട്ട് എടുത്താൽ മതി. ദ പോലീസ്മാൻ ഈസ് അറൈവിങ്, ദ പോലീസ് ആർ എന്നുള്ള രീതിയിൽ എടുക്കണം. ദ പോലീസ്മാൻ ആണെങ്കിൽ ഈസ് മതി. ചില നമ്മൾ പോലീസ് എന്നുള്ള ഒരു യൂണിറ്റ്, ദ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 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 വലിയൊരു വിഭാഗത്തെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പ്ലൂറലായിട്ട് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് ഐ വാസ് ഡാഷ്. വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട്, ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ടപ്പോൾ ഐ വാസ് ഡാഷ്. ഓപ്ഷൻ എ ഡിലൈറ്റ്ഫുൾ, ഓപ്ഷൻ ബി ഡിലൈറ്റ്, ഓപ്ഷൻ സി ഡിലൈറ്റഡ്, ഓപ്ഷൻ ഡി ഡിലൈറ്റിംഗ്. എ ഡിലൈറ്റ്ഫുൾ, ബി ഡിലൈറ്റ്, സി ഡിലൈറ്റഡ്, ഡി ഡിലൈറ്റിംഗ്. ഇതിലേതാണ് ശരി ഉത്തരം? ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് എന്നുള്ളതാണ് സെന്റൻസിന്റെ ആദ്യ ഭാഗം. ഐ സബ്ജക്റ്റും സോ വെർബുമാണ്. ആ സോ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷില് രണ്ട് ക്ലോസ് ഉള്ള സെന്റൻസുകളിൽ ഒരു ക്ലോസ് പാസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ക്ലോസും പാസ്റ്റ് ആയിരിക്കും. അത് ഇംഗ്ലീഷിലൊരു രീതിയാണ്. ഇപ്പം നാല് ഓപ്ഷനിൽ ഡിലൈറ്റഡ് ആണ് പാസ്റ്റ് ടെൻസ് ഉള്ളത്. അതുകൊണ്ട് ഉത്തരം ഐ വാസ് ഡിലൈറ്റഡ്.